ഓരോ നക്ഷത്രക്കാർക്കും അവരുടെ ജാതകമനുസരിച്ച് നല്ലതും ചീത്തയും ഉണ്ടാകും അതുപോലെ തന്നെ ദോഷമായ കാര്യവും ഉണ്ടാകും നല്ലതായ കാര്യവും ഉണ്ടാകും അശ്വതി നക്ഷത്രക്കാർ ജനിച്ച് ആദ്യ മൂന്ന് മാസത്തിനുള്ളിൽ അച്ഛന് ദോഷമുണ്ടാകും എന്നാണ് പറയുന്നത് ഇതിനെ മറികടക്കുന്നതിന് വേണ്ടി സ്വർണം ദാനം ചെയ്യാവുന്നതാണ് ഭരണി നക്ഷത്രക്കാർ മക്കൾക്ക് ആപത്തുണ്ടാക്കും എന്നാണ് പറയുന്നത് ഇവരുടെ ജനനം മൂന്നാം പാദത്തിൽ ആയിരുന്നാലാണ് ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുന്നത് ഇവർക്ക് ജീവിതത്തിൽ ദാനധർമ്മങ്ങൾ തന്നെയാണ് ഏറ്റവും ഉത്തമം രോഹിണി നക്ഷത്രക്കാർ അമ്മാവന് ദോഷം ചെയ്യുന്നവരാണ് എന്നാണ് പറയുന്നത് മാത്രമല്ല രണ്ടാം പാദത്തിൽ ജനിച്ചവർക്ക് അമ്മയ്ക്ക് ദോഷം ചെയ്യും എന്നാണ് പറയുക ഇതിനെ മറികടക്കുന്നതിന് ക്ഷേത്ര ദർശനവും ഉപവാസവും മികച്ചതാണ് പൂയം നക്ഷത്രക്കാർ ആൺകുട്ടികളാണെങ്കിൽ അവർ അച്ഛന് ദോഷം ചെയ്യുന്നവരായിരിക്കും എന്നാൽ പെൺകുട്ടികളാണെങ്കിൽ അവർ അമ്മയ്ക്ക് ദോഷം ചെയ്യുന്നവർ ആയിരിക്കും എന്നാൽ ഇവർ രാമനാമം ജപിക്കുന്നത് ഇവരുടെ നക്ഷത്ര ദോഷങ്ങൾ അകറ്റുന്നതിന് നല്ലതാണ് ആയിരം നക്ഷത്രക്കാർ ആദ്യപാദത്തിലാണ് ജനനമെങ്കിൽ ഇവർക്ക് അമ്മയ്ക്ക് ദോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടാകുന്നുണ്ട് എന്നാൽ നാലാം പാദത്തിലാണ് ജനനമെങ്കിൽ അത് അച്ഛന് ദോഷമുണ്ടാക്കുന്ന തരത്തിലേക്ക് എത്താറുണ്ട് സർപ്പാരാധന നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇക്കൂട്ടർക്ക് മകം നക്ഷത്രക്കാർ ജനിക്കുന്നത് ആദ്യത്തെ പാദത്തിലാണെങ്കിൽ ഇവർ നിർബന്ധമായും പരിഹാരം കാണേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇവർക്ക് സ്വന്തം നിലനിൽപ്പ് തന്നെ പ്രശ്നമായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണം എന്തു തീരുമാനമെടുക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക എന്നതാണ് മകം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ഉത്ര നക്ഷത്രക്കാർ ആദ്യ പാദത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് അമ്മാവന് ദോഷമായി മാറുന്നുണ്ട് ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇവർ അനുഭവിക്കേണ്ടതായി വരും അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുവാൻ ശ്രദ്ധിക്കുക നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകും ആദ്യപാദത്തിൽ ജനിച്ചവരെങ്കിൽ ഇവർ മുത്തശ്ശന് ആപത്ത് വരുത്തി വെക്കുന്നവരായിരിക്കും ദാനധർമ്മങ്ങൾ നടത്തുന്നത് ഇവർക്ക് താല്പര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അല്പം ശ്രദ്ധിച്ചാൽ ഇവർക്ക് മുന്നോട്ട് പോകാവുന്നതാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ജനിക്കുന്നത് രണ്ടാം പാദത്തിലും മൂന്നാം പാദത്തിലും ആണെങ്കിൽ അവർ അല്പം ചിന്തിച്ച് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കണം മാത്രമല്ല ഇവർ ജനിച്ച് ആറുമാസം കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ദോഷ സമയങ്ങൾ കുറയുകയുള്ളൂ വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് ദോഷം കുറയ്ക്കുന്നതിന് നല്ല പരിഹാരമാണ് മൂലം നക്ഷത്രക്കാർക്ക് ജനിക്കുമ്പോൾ അത് അച്ഛന് ദോഷമുണ്ടാക്കും എന്നാണ് പറയുക ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇവർക്ക് ഉണ്ടാകും എന്നാൽ അതിനെയെല്ലാം മറികടക്കുന്നതിന് പലപ്പോഴും ഭക്ഷണം ദാനമായി ചെയ്യുന്നത് നല്ലതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്